നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നഴ്സായ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സനായിലെ ജയിലിൽ കഴിയുകയാണ് നിമിഷയുടെ മോചനത്തിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുമെന്ന കേന്ദ്രമന്ത്രി എസ് ജയശങ്കറും വി മുരളീധരൻ അടക്കമുള്ളവരും നിമിഷയുടെ മോചനത്തിനായി പരിശ്രമിക്കുമെന്ന പ്രമുഖ വ്യവസായി യൂസഫ് അലിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒത്തുതീർപ്പിനായുള്ള ശ്രമങ്ങളും കോടതി നടപടികളും പുരോഗമിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ പിന്നീട് പുരോഗതി ഉണ്ടായിരുന്നില്ല സനായിലെ ഹൈക്കോടതിയും വധശിക്ഷ ശരിവച്ചതോടെ ശിക്ഷ ഏത് നിമിഷവും നടപ്പിലാക്കിയേക്കുമെന്ന ആശങ്കയിലാണ് നിമിഷയും കുടുംബവും അടുത്തിടെ തന്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട യമൻ ജയിലിൽ നിന്ന് സ്വന്തം കൈപ്പടയിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിമിഷ കത്തെഴുതിയിരുന്നു ഇതിന് പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടൽ തേടി മാതാവ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതിയിലാണ് ഇവർ ഹർജി നൽകിയത് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്ക് യമനിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട നിമിഷയുടെ അമ്മയുടെ ഹർജി മോചനത്തിനായുള്ള ഇടപെടൽ വൈകുന്ന ഓരോ ദിവസവും തന്റെ ജീവൻ അപകടത്തിലാണെന്ന നിമിഷയുടെ ഓഡിയോ സന്ദേശവും ജയിലിൽ നിന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു വധശിക്ഷ സനയിലെ ഹൈക്കോടതിയും ശരിവച്ചതോടെ മരിച്ച തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാലേ നിമിഷയുടെ മോചനം സാധ്യമാകൂ സനയിലെ ഒരു ക്ലിനിക്കൽ നഴ്സായിട്ടാണ് നിമിഷ പ്രവാസ ജീവിതം ആരംഭിച്ചത് ഭർത്താവ് യമനിൽ വെൽഡറായി ജോലി ചെയ്യുകയായിരുന്നു എന്നാൽ ഇരുവരുടെയും കുറഞ്ഞ സാലറിയും ഒന്നര വയസ്സുള്ള മകളുടെ ഭാവിയും ഒക്കെ നോക്കി 2014 ഏപ്രിൽ നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി നാട്ടിലേക്ക് തിരികെ വന്നു 2014 നിമിഷ തലാൽ അബ്ദു മഹദിയുമായി പരിചയപ്പെടുന്നത് നിമിഷയും ഭർത്താവും യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആലോചനയിടുന്നു പക്ഷേ യമനിൽ ക്ലിനിക്കിന് ലൈസൻസ് ലഭിക്കാൻ ഒരു യമൻ പൗരന്റെ സഹായം ആവശ്യമായതോടെ പരിചയക്കാരനും യമൻ പൗരനുമായ തലാലിനെ നിമിഷ നിർദ്ദേശിക്കുന്നു പക്ഷേ നിമിഷ ലൈസൻസിനായി തലാലിന്റെ സഹായം തേടിയിട്ടില്ലെന്നാണ് ഭർത്താവ് ടോമി പറയുന്നത് അങ്ങനെ നിമിഷ 2015 ക്ലിനിക്ക് ആരംഭിക്കുന്നു എന്നാൽ യമനിൽ ആഭ്യന്തര യുദ്ധ പ്രഖ്യാപനം ഉണ്ടായ സാഹചര്യത്തിൽ പുതിയ വിസയ്ക്ക് അനുമതി ഇല്ലാതായതോടെ നിമിഷയുടെ ഭർത്താവിനും കുട്ടിക്കും തിരിച്ച നാട്ടിൽ നിന്ന് എത്താൻ സാധിച്ചില്ല ഇതോടെയാണ് തലാലിന്റെ ഉപദ്രവം ആരംഭിക്കുന്നത് ശാരീരിക ആക്രമണവും സുഹൃത്തുക്കൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി നിമിഷ പറയുന്നു 2017 ജൂലൈയിലാണ് തലാൽ അബ്ദു മഹദിയെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് എന്നാൽ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തലാലിന്റെ കൈവശമുണ്ടായിരുന്ന തന്റെ പാസ്പോർട്ട് വീണ്ടെടുക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നുമാണ് നിമിഷ പറയുന്നത് തന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ ജയിൽ വാർഡൻ തലാലിൽ നിന്നും രക്ഷപ്പെടാൻ പാസ്പോർട്ട് സ്വന്തമാക്കണമെന്നും അതിനായി അവനെ മയക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞു അവസരം ലഭിച്ചപ്പോൾ നിമിഷ തലാലിന്റെ മേൽ കെറ്റാമൈൻ എന്ന മയക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അയാൾ മയങ്ങി വീണെങ്കിലും മരിക്കുകയായിരുന്നു ഭയപ്പെട്ട നിമിഷ അവളുടെ സുഹൃത്തായ ഹനാനെ വിളിച്ച് ഈ വിവരം അറിയിക്കുകയും തലാലിന്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് വെട്ടിമാറ്റി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ നാട് ഹൂദി വിമതരായ ഇസ്ലാമിക ഗോത്രവർഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് കടുത്ത ഇസ്ലാം നിയമങ്ങൾ പിന്തുടരുന്ന വിഭാഗമാണ് ഇവർ അതുകൊണ്ട് തന്നെ കൊലപാതകത്തിനേക്കാൾ ഇവരെ കൂടുതൽ ചൊടിപ്പിച്ചത് കൊലപാതക ശേഷം മൃതദേഹം വികൃതമാക്കിയെന്ന കുറ്റമാണ് മോചനം ലഭിക്കുന്നതിന് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം 50 മില്യൺ യമൻ റിയാൽ അതായത് ഏകദേശം 1.5 കോടി രൂപ ദയാധനം ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ദയാധനം നൽകാൻ തയ്യാറാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഇത് സ്വീകരിക്കുന്ന കാര്യത്തിൽ തലാലിന്റെ കുടുംബത്തിലെ രണ്ടംഗങ്ങളാണ് എതിര് നിൽക്കുന്നത് ഈ രണ്ടുപേരൊഴികെ മറ്റുള്ളവരുടെ സമ്മതമെല്ലാം നേരത്തെ ലഭിച്ചിരുന്നു അതിനാൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ ആക്ഷൻ കൗൺസിലിനും വ്യക്തതയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത